ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സൺഡേ വ്ളോഗ് ചെയ്യാം എന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം ടൈം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ താഴെ പത്തിരിയും മുട്ടക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം പോയി അമ്മേനെ ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഇന്നത്തെ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ് പ്രിപ്പറേഷൻസും ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വലിയ പ്ലാനിങ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇന്ന് എന്തൊക്കെയാണ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്ത് പോകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അത് ഞങ്ങളുടെ ഓരോ മൈൻഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വരക്ക് നിറഞ്ഞ് ഒന്ന് കിടന്നുറങ്ങിയൊക്കെ ആണെങ്കിൽ പുറത്ത് പോകാൻ ചാൻസ് ഇല്ല. പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വില സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അതേ പത്തിരിയും മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ എപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും ഇതേ നിങ്ങളുടെ ഈ ബഹളം ഒരു രക്ഷയില്ല. ചോട്ടുമാണ് എല്ലാത്തിനും ആണി ഇട്ട് കൊടുക്കുന്നത്. ചോട്ടോ ചോട്ടോ, മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാലേ എൻ്റെ മൊബൈലിൻ്റെ കളർ റെഡാണ്. ഇവർക്ക് റെഡ് കളർ ഭയങ്കര ദേഷ്യമാണ്. അതാണ് മെയിൻ സംഭവം. ഹലോ ചോട്ടു, ഇരുത്തി കിടക്കണം. ഓക്കെ, തലകുത്തി കിടക്കണം. ഈ രണ്ടരും ഇങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ എപ്പോഴും. അതെ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ടു ഉണ്ടു. മ്യാവ് ഇല്ലേ കണ്ടോ, മേടിച്ചു. താഴെ ഉണ്ട് കേട്ടോ, എട്ട് മൂന്നെണ്ണം ഉണ്ട്. ഫ്രണ്ട് തന്നെ കേട്ടോ, ഇനി അധികം പേടിപ്പിക്കണില്ല. നമുക്ക് താഴത്തേക്ക് പോവാം. മോനോ, മോനൊരു ഹായ് പറയോ, ഒരു ഹായ് പറയോ, ഒരു ഹായ് പറയോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമ്മള് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ ലെഗ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹോസ്റ്റലിലേക്ക് എടുത്തതിന്റെ ബാക്കി ലെഗ് പീസ് മാത്രമായിട്ട് അമ്മയ്ക്ക്. നീ അത് പറഞ്ഞപ്പോ എനിക്ക് മറ്റേ സാധനം ഓർമ്മ, ചിക്കൻ ലെഗ് പീസ്. ആ പുള്ളിനെ കണ്ടിട്ട് കുറെ ആളായി. സൺഡേ അല്ലേ, സൺഡേ മിക്ക ദിവസങ്ങളിലും ഇവിടെ ബിരിയാണി. അതാവുമ്പോ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, ബിരിയാണി ഒക്കെ ഉണ്ടാക്കി. ഓരോ ടൈപ്പ് ബിരിയാണിയേക്കാൾ കൂടുതൽ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യണം. ഓരോ ടൈപ്പ് അരികൾ വെച്ചാണ്. ഇന്ന് ഏതാ അരി? ദാവത്താണ്. സോഫ്റ്റ് ആയിട്ട് വെന്ത് വരും. വേറെ എനിക്ക് ചില അരികളൊക്കെ മേടിച്ചിട്ട് കുഴഞ്ഞു പോകണം. പിന്നെ നേരത്തെ നമ്മൾ എപ്പോഴും ജീരകശാലയിലായിരുന്നു. ജീരകശാല അത് കൈമാ അരിയാണ്. കൈമാ അരി, അത് പക്ഷെ കുഞ്ഞരിയല്ലേ. ഇവിടെ ഏട്ടന് വലിയ അരി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും എല്ലാവർക്കും പ്രദേശം. മോനിനൊക്കെ വലിയ അരി ഇഷ്ടം. വീട്ടിലുള്ള എല്ലാവർക്കും വലിയ അരിയായിട്ട് ഇഷ്ടം. ചെറിയ അരി വലിയ ഗുണം വെച്ചാൽ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, പുറത്തൊക്കെ പോയി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇപ്പൊ വലിയ അരി ഫാനായി. അതെ, നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കശുവണ്ടി, മുന്തിരിയും സവാള ഒക്കെ ഉണ്ട്. മസാലക്കുള്ള സവാള ഇത്. അപ്പൊ ഒരു ബിരിയാണിക്ക് എന്തൊരു സവാള വേണമെന്ന് വെച്ചാൽ, കാരണം സവാള ഇട്ടാലും ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉള്ള ഇങ്ങനെ ഒന്നും. നല്ല രീതിയിൽ മസാല, എനിക്ക് നല്ല മസാല വേണം. ഡബിൾ മസാലയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്ന അവസ്ഥ ഇവിടെ വീട്ടിലെ അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കും. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ അടുക്കള ഭയങ്കര ചെറുതാണ്. നിങ്ങക്ക് കാണുമ്പോ വലുതായിട്ടൊക്കെ തോന്നും, കുഞ്ഞ അടുക്കളയാണ്. നിന്നിരിയാൻ നേരമില്ല, സ്ഥലമില്ല. ഞങ്ങള് മൂന്നുപേരും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂട്ടൈഡിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കൊറേ പേര് കുക്കിംഗ് വീഡിയോ ഇടോ, കുക്കിംഗ് വീഡിയോ ഇടോ. ഇപ്പൊ ഈ ബിരിയാണിയുടെ വീഡിയോ ഒന്നും ഞാൻ ഇല്ലാത്തത് വേറെ ഒന്നല്ല. ഒന്ന് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. കൂടാണ്ട് ഏട്ടനും ക്യാമറ ചെയ്ത് ഇവിടെ ഞാനും അമ്മയോട് ഇവിടെ നിക്കാനുള്ള ഇടയില്ല, വളരെ കുറവ്. പിന്നെ ഈ ഫാനെങ്കിലും ഓണായി കഴിഞ്ഞാൽ ഇപ്പൊ ഗ്യാസ് കിട്ടു, അങ്ങനെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ടൈമിൽ കിട്ടില്ല. അപ്പൊ മോനൊരു പ്രശ്നമാണ്, അതൊക്കെ കൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ ചോറ് വെന്ത് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കണത്. ദം ബിരിയാണി സെറ്റപ്പ് അല്ല, പക്ഷെ എന്നാ വേണമെങ്കിൽ ദം ബിരിയാണി വിളിക്കുകയും ചെയ്യാ. ദം ബിരിയാണി വിളിക്കാൻ പറ്റില്ല കേട്ടാ. പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടത്
ബാവർച്ചിയുടെ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഫുഡ് ലവേഴ്സ് ടി വി എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു മച്ചാനാണ് അത് ചെയ്യണത്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ആ ഇത് അവിടെ നിന്നിട്ട് സവാള സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ളത് പഠിച്ചത്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ് ബാവർച്ചി ഹൈദരാബാദിലുള്ള ബിരിയാണി. അതിനകത്ത് ഇടുന്ന രീതിയുണ്ട്. ആ രീതി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ പാത്രത്തിന്റെ പുറത്തൊക്കെ പോകും. അതൊക്കെ എക്സ്പേർട്ട് ആയിട്ട് ചെയ്യുന്നവർക്ക് പറ്റുള്ളൂ. പിന്നെ വലിയ പാത്രവും വേണം, സ്ഥലവും വേണം അതിനകത്ത്. നമ്മളൊരു ചെറിയ സെറ്റപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. നല്ലപോലെ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. അത് ഈ മെയിനായിട്ട് ഈ റൈസിന്റെ മസാലയുടെയാണ്. ഞങ്ങൾ ഹൈദരാബാദി മസാലയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റൈസ് ദാവത്തിന്റെ അരിയാണ് ഉപയോഗിക്കുന്നത്. ദാവത്ത് കോഹിനൂര് പിന്നെ അതുപോലെ ഇന്ത്യ ഗേറ്റിന്റെ ഒക്കെ വില കൂടിയ ബാസ്മതി റൈസ് ഉപയോഗിക്കണമെങ്കിൽ നല്ല കിടിലം ബിരിയാണി കിട്ടും. ഇനിയിപ്പോ എന്തായാലും ഇതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി. ഈ ഒരു മഞ്ഞ കളർ കളറല്ലോ, ഞാൻ പാലിലും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇടുകയാണ്. അത് എപ്പോഴും ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണ്. പാലും കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ലതാണല്ലോ. അപ്പം ഞാൻ കളറ് യൂസ് ചെയ്യാറില്ല, മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. എന്തായാലും സൂപ്പറായിട്ടില്ലേ. അപ്പം ബിരിയാണി എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. ഇനി മോനുവിന് ഫുഡ് കൊടുക്കാൻ ടൈമായിട്ട്, അപ്പം പെട്ടെന്ന് ചട്ടപ്പടിയെന്നായിരുന്നു. ഇനി മോനുവിന് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആയിട്ട് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ മോനുവിൻ്റെ സ്കൂളിലുള്ളവരാട്ടോ. അപ്പം മോനുവിന് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. കുറേ നാളായാലും മോനുവിനെ കണ്ടിട്ട്. അപ്പോൾ ആൻറ്റിമാർ രണ്ടുപേരും കൂടെ വന്നതാണ് കേട്ടോ ഇന്ന് കാണാനായിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ സൺഡേ ഞങ്ങൾ ആരും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് രണ്ടുപേർ കയറുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ വേഗം മോനുവിന് ഫുഡ് കൊടുക്കാനായിട്ട്, അവന് ടൈം വൈകിയല്ലോ. അപ്പോൾ ഒരു മണിക്ക് കഴിക്കണമല്ലോ. അപ്പം ഞങ്ങൾ വേഗം അവന് ഫുഡൊക്കെ കൊടുത്ത്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. ബിരിയാണി ഉള്ള ദിവസം അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കേൾക്കാൻ പോണത് കലാൻഡിയുടെ പാട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ടിട്ടോ. ഞാൻ ദേ എടുത്ത് കഴിച്ച് പകുതിയായപ്പോഴാട്ട ഓർത്തത്. വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്. ഇവിടെ ദേ അമ്മയും ഞാനും കൂടെ കഴിക്കണം കേട്ടോ. അവരൊക്കെ ഗസ്റ്റ് ഒക്കെ ഇപ്പൊ പോയുള്ളൂ. അവരും ബിരിയാണി കഴിച്ചിട്ടാ പോയത്. എങ്ങനെയുണ്ട് അമ്മേ? അപ്പൊ ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടാ. ചൂടാറിനു മുമ്പ് കഴിച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുറേ മറ്റേ കിസ്മിസും നട്ട്സ് ഒക്കെ ഇട്ടേക്കുന്നോണ്ടേ അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നിൽക്കണ്ട, ആ മഞ്ഞ കളറ് പാലിൽ മഞ്ഞൾ ഇട്ടത് കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ വന്നത് കേട്ടോ. ചേ ഡിസൈന്ന് ഈ ഒരു റൈസിൽ ആ ഒരു കളറ് വന്നത്. റൈസിലേക്ക് നല്ല രീതിയിൽ ആ മഞ്ഞൾ മഞ്ഞളുടെ കളറ് കയറി പിടിക്കും. അപ്പം എന്തായാലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം അതേ ഏട്ടൻ എത്തിയിട്ടാ. ഞങ്ങൾ ആക്ച്വലി ഫുഡ് ഞാനും അമ്മ എന്തായാലും ഫുഡ് കഴിച്ചു കേട്ടോ. ഏട്ടൻ ദേ ഇപ്പോൾ വന്നേ ഉള്ളൂ. നേരത്തെ കണ്ടില്ലേ രണ്ട് ആൻറ്റിമാർ? അപ്പോൾ ആ ആൻറ്റിമാരെ ആക്കാൻ വേണ്ടി ഏട്ടൻ പോയേക്കുമായിരുന്നു. കൂടെ നമ്മളുടെ കിളികൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ അതെ വരുന്നുണ്ട്. എന്താണ് ഇത്ര സ്ലോ മോഷൻ? പൊതുവെ ഇത്ര സ്ലോ മോഷനിൽ വരാത്തതാണല്ലോ. അപ്പം ഇനിയിപ്പം ഏട്ടന് ഫുഡൊക്കെ കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പം ഞാൻ എന്തായാലും ഏട്ടന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിലിം കണ്ടിരിക്കും. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് ഏട്ടന് ഫുഡ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. ഏട്ടാ എങ്ങനെയുണ്ട്? ഏട്ടൻ പീസ് കഴിക്കില്ല കേട്ടോ, ചിക്കൻ പീസ് കഴിക്കില്ല, ഉള്ളി മസാല. ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ കൂടുതൽ മസാല ഉണ്ടാക്കണത്. എനിക്ക് മസാല ഇഷ്ടം, കാരണം എനിക്ക് ചിക്കൻ കഴിച്ച് മടുത്ത്. ചിക്കൻ ആകെ എനിക്കിഷ്ടം നമ്മുടെ അൽഫാം കഴിക്കാനും ഗ്രില്ലേക്കിനും കഴിക്കാനും താല്പര്യം. പിന്നെ ബ്രോസ്റ്റിലൊക്കെ ഇതെനിക്ക് അല്ലാണ്ട് ചിക്കൻ ബിരിയാണിക്ക് മടുത്ത്. എനിക്ക് ഭയങ്കര സൗണ്ട് അല്ലേ. ഇവിടെ ഞങ്ങള് സിനിമ കാണാണ്, തീവ്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് രാത്രി അയ്യോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഥയാണ്. അത് ഞാൻ ഇപ്പൊ പറയണില്ല.
അപ്പം എന്തായാലും ഏട്ടൻ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളതേ ഇപ്പോൾ അങ്ങനെ കുളിയെ കഴിഞ്ഞ് സിനിമ കാണാൻ കയറിയേക്കാണ്. ഞാൻ പക്ഷെ പകുതി വെച്ചിട്ടാട്ടോ വന്നത്. ഇത് ഏതാ സിനിമ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനിപ്പോ തന്നെ എണീറ്റ് പോകും. ഞാനൊന്നും കൊണ്ടോന്ന് പറഞ്ഞ എന്താ ഒരുപാടൊന്നും കേബേജ്. എനിക്ക് ഷവർമയിൽ വന്നതിലാണ് ഇപ്പൊ ഞാൻ തന്നത്. ഇതിനകത്തൊന്നും കൂടെ പോലെ ഞങ്ങള് ചുമ്മാ സൺഡേ നൈറ്റ് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങട്ടോ. വേറെ ഇത് കുടിക്കാൻ എന്തായിരുന്നു ശരിക്കും അവിൽ മിൽക്ക് അവിടെ എപ്പോഴും എനിക്ക് എന്താന്ന് അറിയില്ല. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര കൊതി. അപ്പൊ വിചാരിച്ചു ഒന്ന് പോയിട്ട് വരാമെന്ന്. വേറെ ഇങ്ങോട്ട് പോവാൻ മടിയാവണം. ഇന്നത്തെ ദിവസം വീട്ടിലിരിക്കാൻ ഭയങ്കര കൊതി. സൺഡേ പുറത്തു പോകാൻ ഭയങ്കര മടിയാണ്. അപ്പൊ എന്തായാലും പോയിട്ട് വരട്ടെ. ഇതുപോലെ ബദാം ഉണ്ട്, വേറെ എന്തൊക്കെ ഉണ്ട്, നോർമൽ ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്. ബദാം എനിക്ക് ഇഷ്ടമാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ടിബറ്റിയൻ പോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണത്. അവളത് കുടിച്ച് തീർത്തട്ടെ ബൂസ്റ്റ്. ഞാനപ്പോ ഒരു ഉപ്പ് സോഡ മസാല പറഞ്ഞു. ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് അതിൻ്റെ സംഭവം. പുതിയ ഗ്ലാസ് എന്തായാലും കിളക്കി. കണ്ണടത്തിന് കണ്ണിന്റെ ഒരു ബോസ് നോക്കും കാന്താരിയാണ്. നല്ല രസല്ലേ. പക്ഷെ എനിക്ക് ശരിക്കും മറ്റേ പറവൂര് മുട്ടക്കട പറഞ്ഞത് വൈദ്യൻ്റെ അശോകരന മുട്ടക്കട. അതെ, ഞങ്ങള് കുടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ പേയ്മെന്റ് ചെയ്തോണ്ടിരിക്കാണ്. അവൽ മിൽക്കിന് 50 രൂപയും മറ്റേ എത്ര എനിക്ക് അറിയില്ല കേട്ടോ. 20 രൂപയാണോ? ഓക്കെ, മറ്റതിന് 20 രൂപയാണ്. ഇവിടെ ദൂരം ബദാമിന്റെ ബദാം കാണുന്ന അറിവിച്ചേർന്നെ. എനിക്ക് എന്താന്നറിയില്ല, ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഡ്രിങ്ക്. അപ്പൊ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഇന്ന് ലാലേട്ടൻ വരും ആരെങ്കിലും എലിമിനേറ്റ് ആവും. ഇതാട്ടോ നമ്മുടെ പുന്നക്കൽ അമ്പലം, പുന്നക്കൽ അമ്മയുടെ അമ്പലം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പുന്നക്കലമ്മ ജ്യൂസ് സ്റ്റോൾ. ഇത് ഇവിടുത്തെ ലോട്ടറി കടയാണ് കേട്ടാ. ഇവിടെ നിന്നാണ് അച്ഛൻ എപ്പോഴും ലോട്ടറി എടുത്തോണ്ടിരുന്നത് ചേട്ടാ. ഇവിടെ നിന്ന് ലോട്ടറി എടുത്ത് അടിക്കുന്നതാണ് ചേട്ടൻ പറയണത് അല്ലേ ഏട്ടാ. അച്ഛനെന്തായാലും ഇവിടെ നിന്ന് വന്നിട്ടാട്ടോ എപ്പോഴും എടുക്കാറ്. അച്ഛന് അവിടെ നിന്ന് വിടുന്നു. അച്ഛന് ലോട്ടറി കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും വന്ന് എടുത്തോണ്ടിരുന്ന വെച്ചാ കടയാണത്. ഞങ്ങള് പകുതി എത്തിയപ്പോഴാട്ടോ ഓർക്കണത് അമ്മ പാഴ്സല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. മേടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ള.
പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്ത് ശശിയായി. ശശി ഇപ്പോഴും അറിയില്ല കട്ട് ചെയ്യണ. ശശി ശശി സംസാരിച്ച് നിർത്തിയപ്പോ ഞാൻ വിചാരിച്ച തീർന്നു. ഇത്രയും ഐറ്റംസ് ആണ് ടവൽ മിൽക്കിലുള്ളത്. ആക്ച്വലി ഇപ്പൊ സമയം ദേ ബാക്കി കാണാലോ, 12:26 AM ആയി. വളരെയധികം ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യണത്. നമ്മള് നമ്മളുടെ എന്താ കുടിച്ച അവിൽ മിൽക്ക് കുടിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ആക്ച്വലി ഞാൻ വേഗം വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഉച്ചക്കത്തെ ബിരിയാണി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പൊ മോനുവിന് അത് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിൽ മിൽക്ക് കുടിച്ചുകൊണ്ട് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാരദൻ സിനിമ കാണായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ സിനിമയിൽ അങ്ങ് മുഴുകിപ്പോയി. സിനിമ പകുതി എത്തിയപ്പോഴേക്ക് ഏട്ടനെ വിശക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങളൊന്ന് താഴെ പോയി. അപ്പോൾ ബിഗ് ബോസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ട് തീർക്കാനുള്ള ധൃതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് സിനിമ കണ്ടിന്യൂസ് കണ്ട് തീർത്തു. എനിക്ക് ആക്ച്വലി മൂവി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുറേ റിവ്യൂസ് ഞാൻ കേട്ടായിരുന്നു, അതായത് രണ്ട് സൈഡുള്ള റിവ്യൂസ് ഞാൻ കേട്ടായിരുന്നു. അപ്പം എനിക്ക് കാണാനുള്ള ആ ഒരു ത്വര വരുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ ആക്ച്വലി അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. ഞാൻ അമ്മ ഇവിടെ പ്രൈമിൽ വന്നപ്പോൾ കണ്ടു. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇന്ന് കാണാം, നാളെ കാണാം, നാളെ കാണാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടിയിട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പം ഇന്ന് അതിരുന്ന് കണ്ടു. എനിക്കതുപോലെ തന്നെ ഇനി വെയിൽ എന്ന് പറഞ്ഞ സിനിമയും കൂടെ കാണണം കേട്ടോ. അത് ഞാൻ കാണാനായിട്ടിരുന്നു. അപ്പം ലെങ്തി ഫിലിം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് നാരദൻ സെലക്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട്. അപ്പൊ കാണാത്തവർ എന്തായാലും കണ്ടു വെക്കുക. ആക്ച്വലി ഒരു എന്താ പറയുക, വൺ ടൈം വാച്ച് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. അങ്ങനെ എനിക്ക് ബോറൊന്നും അടിച്ചില്ല കേട്ടോ. അപ്പൊ അത്ര ഉള്ളൂ. പിന്നെന്താ, ഏട്ടൻ അപ്പുറത്തൊരു കോളിലാണ്, കസിൻ ബ്രദർ വിളിക്കുകയാണ്. അപ്പം അവര് കുറേ നേരം കത്തി വെക്കാൻ തുടങ്ങിയിട്ട് എനിക്കതുകൊണ്ട് സുഖമായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ഞങ്ങളുടെ സൺഡേ, ഇന്നത്തെ സൺഡേ. ആക്ച്വലി നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും പോയൊന്നുമില്ല, ആകെ ഈ അടുത്ത് മാത്രമേ പോയുള്ളൂ. പൊതുവേ ഞങ്ങൾ സൺഡേസ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോകും കേട്ടോ. ഇപ്പൊ സൺഡേസ് എന്നല്ലേ, നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. സൺഡേ കൂടുതൽ നമ്മൾ വീട്ടിലിരിക്കാനാണ് നോക്കാറ്. പിന്നെന്താ, അപ്പൊ അത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഞാനിത് എടുത്തെടുത്ത് പറയണമെന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു അനാലിസിസ് കാണുമ്പോഴേക്കും അതില് കുറെ പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാണണമെന്ന് താല്പര്യം, അതായത് എന്താ പറയുക, ചില കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് കാണണം താല്പര്യം ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഞാൻ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. അതായത് വ്ളോഗ് കൂടുതലായിട്ട് കാണണം എന്നാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ഞാനും ഏട്ടനും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ചലഞ്ച് വീഡിയോ കാണണം എന്നാണോ, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പം ഇതുപോലെ സൂപ്പർ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്.